നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം ബീട്രൂട്ട് എങ്ങനെ നമ്മുടെ രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുന്നു എന്നതിനെ കുറിച്ചാണ്. രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രക്തധമനികളിലൂടെ ഒഴുകുന്ന രക്തം ധമനികളുടെ ഭിത്തിയിൽ ലംബമായി ചെലുത്തുന്ന ഒരു മർദ്ദമാണ് രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ. ഹൃദയത്തിന്റെ ഇടത്തെ അറ സങ്കോചിച്ച് രക്തത്തെ ധമനിയിലേക്ക് തള്ളിവിടുമ്പോഴുണ്ടാകുന്ന രക്തസമ്മർദ്ദത്തെ സിസ്റ്റോളിക് പ്രഷർ എന്നും ഹൃദയം വികസിച്ച് രക്തം നിറയുമ്പോൾ ഉണ്ടാകുന്ന ധമനി മർദ്ദത്തെ ഡയസ്റ്റോളിക് പ്രഷറും എന്ന് നാം വിളിക്കുന്നു. ആരോഗ്യവാനായ ഒരാളിലെ സാധാരണയായി നാം കാണുന്നത് രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ 120-70 എന്നൊരളവിലാണ്. ഇതിലെ 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷറും 70 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷറുമാണ്. എല്ലാവരിലും ഇതൊരു നോർമൽ വാല്യൂ അല്ല. പ്രായത്തിനനുസരിച്ച് ഈ രക്തസമ്മർദ്ദത്തിലെ വ്യത്യാസങ്ങൾ വരാം. നോർമലിന്റെ കാര്യത്തില് പല കാര്യത്തിലും വ്യത്യാസം വരാം. സിസ്റ്റോളിക് മർദ്ദവും ഡയസ്റ്റോളിക് മർദ്ദവും ഉയർന്നിരിക്കുന്ന അവസ്ഥയെയും സിസ്റ്റോളിക് മാത്രം ഉയർന്നിരിക്കുന്ന അവസ്ഥയും സാധാരണയായി രക്തസമ്മർദ്ദം എന്ന് നാം വിളിക്കുന്നു. മദ്യം, മാനസിക സമ്മർദ്ദങ്ങള്, പുകവലി ശീലം, പ്രായക്കൂടുതല് തുടങ്ങിയ രോഗങ്ങള് എന്നിവ രക്തസമ്മർദ്ദത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് എങ്ങനെയാണ് രക്തസമ്മർദ്ദത്തിലെ സ്വാധീനം ചെലുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. പച്ചക്കറികളിലെ ഒരു പ്രധാനപ്പെട്ട പച്ചക്കറിയാണ് ബീട്രൂട്ട്. പക്ഷേ അധികം ആരും ഇഷ്ടപ്പെടാത്ത ഒരു പച്ചക്കറിയാണ് ഈ ബീട്രൂട്ട്. പക്ഷേ ആരോഗ്യത്തിന്റെ കാര്യത്തിലെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ബീട്രൂട്ടിന്റെ ഒരു ജ്യൂസ്. ഈ ബീട്രൂട്ട് ജ്യൂസ് ഉപയോഗിക്കുന്നതിലൂടെ അത് ആരോഗ്യത്തിന് എന്തുമാത്രം ഗുണം ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. നൈട്രേറ്റ് എന്ന രാസവസ്തു എല്ലാ പച്ചക്കറികളിലും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ബീട്രൂട്ടിൽ ഇത് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അതിന്റെ അളവ് ഇതിൽ വളരെ കൂടുതലാണ്. നാം ബീട്രൂട്ട് കഴിക്കുമ്പോൾ ഈ ബീട്രൂട്ടിലുള്ള നൈട്രേറ്റ് വായിലെ ഉമിനീരുമായി കൂടിച്ചേർന്ന് നൈട്രിക് ഓക്സൈഡായിട്ട് മാറുന്നുണ്ട്. ഈ നൈട്രിക് ഓക്സൈഡിനെ രക്തധമനികളെ വികസിപ്പിക്കാനുള്ള വലിയൊരു കഴിവുണ്ട്. ഈ ഗുണമാണ് രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ബീട്രൂട്ട് ജ്യൂസ് നാം കഴിക്കേണ്ടത്. ബീട്രൂട്ട് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കുക. അതിനുശേഷം അല്പം നാരങ്ങ നീര് ചേർക്കുക. ദിവസവും ഇത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രഷർ നോക്കുകയാണെങ്കിൽ രക്തസമ്മർദ്ദത്തിലെ ബ്ലഡ് പ്രഷറിലെ വ്യതിയാനങ്ങൾ വന്നിരിക്കുന്നതായി നമുക്ക് കാണാം. രക്തസമ്മർദ്ദത്തിന് നമ്മുടെ ഭവനങ്ങളിലെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാര മാർഗമാണ് ബീട്രൂട്ട് ജ്യൂസ്. അതുകൊണ്ട് അധികം ആരും ഇഷ്ടപ്പെടാത്ത ഈ പച്ചക്കറിയെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി തീർത്തുകൊണ്ട് മരുന്നിനെ മാറ്റിവെക്കുവാൻ ബീട്രൂട്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സ്നേഹപൂർവ്വം നിർത്തുന്നു.